ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മോസിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ ബീഫ് ഫ്രൈ ആണ്. നമുക്ക് പൊറോട്ടയുടെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബീഫ് ഫ്രൈ ആണ്. അതേപോലെ ഗൾഫ് ബൈക്കിങ്ങിനും ഒക്കെ നല്ലതാണ്. എന്നാൽ ഈ ബീഫ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നും നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ബീഫാണിത്. ഇതേപോലത്തെ പീസാക്കി അരിഞ്ഞതാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എരിവ് വേണ്ടവർക്കാണെങ്കിൽ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1.5 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. 1.5 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ മീറ്റ് മസാലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം. ഒരരമണിക്കൂറെങ്കിലും ഇത് ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തേച്ച് വെച്ച ബീഫ് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ബീഫിൽ നിന്നൊക്കെ വെള്ളം ഊറി വരും. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് നല്ല ഇളപ്പ ഇറച്ചിയാണ്, അതുകൊണ്ട് കുറച്ച് സമയം മതി വേവിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എടുക്കുന്ന ബീഫിൻ്റെ അനുസരിച്ചിരിക്കും വേവ്. എനിക്കൊരു 15 മിനിറ്റൊക്കെ എടുക്കും വേവാൻ വേണ്ടിയിട്ട്. അധികം വെന്തിട്ട് ഉടഞ്ഞു പോകാതെ നോക്കണം. നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം. ഇപ്പോൾ കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതേപോലെ ഈ ഗ്രേവി ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ട് വെച്ചതാണ്. കാരണം ഗ്രേവി പൊറോട്ടയ്ക്കൊക്കെ നല്ലതാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മളിനി ഇപ്പോൾ ഈ ഗ്രേവി ഇന്ന് ബീഫ് മാത്രമായിട്ട് എടുത്തു മാറ്റും, ഗ്രേവി മാറ്റി വെക്കും. പാനൊക്കെ ചൂടായപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ചതച്ചതാണ്. 1.5 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. രണ്ട് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുക. തീ കുറച്ച് വെച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുക്കുക. ചെറിയ തീയിൽ വെക്കണം, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. ഇട്ട മസാല ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ബീഫ് ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ആക്കി കൊടുക്കാം. ഇത് ഗൾഫ് ബൈക്കിങ്ങിനൊക്കെ പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. കുറച്ച് ദിവസം കൂടുതൽ ഈ ബീഫ് ഫ്രൈ ഇരിക്കും, അതുകൊണ്ടാണ് ഇതിനകത്ത് ഉള്ളിയൊന്നും ഇടാത്തത്. ഇന്ന് വെച്ചിട്ട് നാളെ കൂടിയൊക്കെ കഴിക്കുന്നതാണെങ്കിൽ അതിനകത്ത് ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. Thank you.
ഫ്രൈ ചെയ്യാനേ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഒക്കെ കിട്ടുന്നത് അതേപോലെ മല്ലിയിലി ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇതിനകത്ത് ഇപ്പം ബീഫിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട് ഇനി കുറച്ചുകൂടി നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഈ പരുവാകുമ്പോൾ നമുക്ക് ഒരു നുള്ള് കായം ഇട്ട് കൊടുക്കാം കായം കൂടി പോലെ ഒരു നുള്ളയാകാവോ ഒന്ന് ഇളക്കി കൊടുക്കാം കായം ഇട്ട് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കായം ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഞാനൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തു നല്ല ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ബീഫ് ഫ്രൈയുടെ പണിയൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നല്ല പൊറോട്ടയുടെ കൂട്ടത്തിലോ ചപ്പാത്തിയുടെ കൂട്ടത്തിലോ ഒക്കെ കഴിക്കാൻ പറ്റും ഏറ്റവും നല്ല കോമ്പിനേഷൻ പൊറോട്ടയുടെ കൂട്ടി കഴിക്കുന്നതാണ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഗൾഫ് ബൈക്കിങ്ങിനൊക്കെ പറ്റിയ നല്ലൊരു ബീഫ് ഫ്രൈ ആണ് ഞാൻ കാണിച്ചു തന്നത് ഇതുവരെയൊക്കെ നിങ്ങൾ ഈ രീതിയിലൊന്ന് ബീഫ് ഫ്രൈ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കണം ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് സീ വിത്ത് അനദർ വീഡിയോ